നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആട് വളർത്തൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് നാടൻ മരുന്നുകളുടെ പ്രയോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരുള്ള ശശിചേട്ടൻ പറഞ്ഞു തന്ന രണ്ട് കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ആടുകൾ കാണുന്ന ചുമ. ആടുകൾക്ക് ഒരു കാലാവസ്ഥ മാറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന ഒരു അസുഖങ്ങളാണ് പനി, ചുമ, ജലദോഷമൊക്കെ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ മരുന്ന് പ്രയോഗം. അപ്പോൾ ഇംഗ്ലീഷ് അലോപ്പതി നാടൻ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഈ ആടുകളിൽ ചുമ വരുന്ന സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുക. ഇപ്പോൾ ഈ വേനൽമഴ പെയ്യുന്ന സമയമായതുകൊണ്ട് ആടുകളിൽ ഇപ്പോൾ പനി, ജലദോഷം, ചുമ ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന ആടുകൾക്ക് ഈ മരുന്ന് കൂട്ട് നമുക്ക്, അല്ലെങ്കിൽ എണ്ണക്കൂട്ട് നമുക്ക് ആടുകൾക്ക് കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒന്ന് കടുകെണ്ണ, രണ്ട് ചെറിയുള്ളി, മൂന്ന് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 100 മില്ലി കടുകെണ്ണ എടുത്തിട്ടുണ്ട്. അത് അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ച് അത് ആ ചീനിച്ചട്ടി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഈ 100 മില്ലി കടുകെണ്ണ ഒഴിക്കുക. അതിനുശേഷം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 10 ചെറിയുള്ളി, അത് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ഈ എണ്ണയിലോട്ട് ചേർക്കുക. അതിനുശേഷം ഈ എണ്ണ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1 മിനിറ്റോളം ഈ എണ്ണ ഒന്നുകൂടെ തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം അത് നമ്മൾ തീ ഓഫ് ചെയ്ത് ആ എണ്ണ അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അത് നല്ലതുപോലെ ഒരു അരിപ്പയിൽ ആ സത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ എണ്ണക്കൂട്ട് തണുക്കാൻ വയ്ക്കുക. ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ, അതായത് നിങ്ങൾക്ക് കൂടുതലെണ്ണം ആടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ 100 മില്ലി എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് 1/2 ലിറ്ററൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പം അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളുടെ അളവും കുറച്ച് കൂട്ടിയാൽ മതിയാവും. ഇപ്പോൾ 10 ചെറിയുള്ളി ചേർക്കേണ്ടടുത്ത് 15 എണ്ണമോ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടടുത്ത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്തിട്ട് ഈ കൂട്ടുണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യ നേരത്ത് ആടുകൾക്ക് എടുത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ചുമയുള്ള ആടുകൾക്കൊക്കെ, ഒരു വലിയ ആടുകൾ, ഏകദേശം ഒരു 35-40 കിലോ തൂക്കത്തിന് മുകളിലോട്ടുള്ള ആടുകൾക്കൊക്കെയാണ് ഒരു 10 മില്ലി എന്ന രീതിയിലും, ഒരു 2 മാസം മുകളിലോട്ട് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 5 മില്ലി എന്നുള്ള രീതിയിലും ഒരു 3 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. ഒരു നേരം കൊടുത്താൽ മതിയാവും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ആടിൻ്റെ ആ ചുമയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ചുമ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 5 ദിവസം അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചുമ കാലാവസ്ഥ മാറ്റം മൂലം ഉണ്ടാകുന്ന ചുമയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആടുകളിലുണ്ടാകുന്ന ചുമയ്ക്ക് ആ കൂടിൻ്റെ ശുചിത്വമില്ലായ്മ ഒരു പ്രധാന കാരണം തന്നെയാണ്. ഇപ്പം പൊക്കം കുറഞ്ഞ് നിലം പറ്റി കിടക്കുന്ന കൂടുകൾ, അതുപോലെ കൂടിൻ്റെ അടിയിൽ കെട്ടിക്കിടക്കുന്ന കാഷ്ടം, മൂത്രം, അതിൽ നിന്നുണ്ടാകുന്ന അമോണിയം, അത് കൂടുകളിൽ നിറഞ്ഞു കഴിയുമ്പോഴും ആടുകൾക്ക് സ്ഥിരമായിട്ട് ചുമയുണ്ടാകും. അതിന് നമ്മൾ ഈ മരുന്ന് പ്രയോഗം ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് നമ്മൾ കൂടും പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാഷ്ടം, മൂത്രമൊന്നും അടിയിൽ കെട്ടിക്കിടക്കാതെ അതെല്ലാം വാരി മാറ്റുക. അതൊക്കെ ചെയ്തേ ഈ ഇതുപോലുള്ള ചുമകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കടുകെണ്ണയുടെ പ്രയോഗം, അത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു പ്രയോഗം തന്നെയാണ്. കാരണം അവിടെ ഓരോ കാലാവസ്ഥ മാറ്റങ്ങൾ വരുമ്പോഴും ആടുകൾക്ക് അവർ ഈ ഒരു പ്രയോഗം ചെയ്യും. അവിടെ നേരിട്ട് കടുകെണ്ണ ആടുകൾക്ക് കുടിപ്പിക്കുന്ന രീതിയാണ്. ഒരു 1-3 മാസത്തിൽ അവർ ഇങ്ങനെ കാലാവസ്ഥ മാറ്റം മൂലം ആടുകളിൽ വരുന്ന ജലദോഷം, പനി, ചുമയ്ക്കൊക്കെ അവർ ചെയ്യാറുണ്ട്. അത് നേരിട്ട് ആടുകൾക്ക് കൊടുക്കുന്ന കുടിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കടുകെണ്ണ ഈ ശരീരത്തിൽ നീർക്കെട്ടിനെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ പ്രയോഗം ഒന്ന് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കമൻസായിട്ട് അറിയിക്കുക. ആടുകളിൽ ഉണ്ടാകുന്ന വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു റെമഡിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2-3 വെറ്റില,
ഒരു സ്പൂൺ അയമോദകം, 3 മണി കുരുമുളക്, 1 കാന്താരിമുളക്, 1 സ്പൂൺ കടുക്, അല്പം ഉപ്പ്. ആടുകളിൽ ഉണ്ടാകുന്ന സാധാരണമായിട്ടുള്ള ചില കാര്യങ്ങളാണ്: തീറ്റയോടുള്ള താല്പര്യമില്ലായ്മ, വെള്ളം കുടിക്കാനുള്ള മടി, അതുപോലെ ചാണകം രൂപത്തിൽ കാഷ്ടിക്കുക, ദഹനക്കേട് വരിക, വയറ് വേദന ഉണ്ടാവുക, അതുപോലെ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ആടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വയറൊക്കെ ഒന്ന് ശുദ്ധിയാക്കാനായിട്ട്, കാരണം ഒരാഴ്ച സമയത്തേക്കൊക്കെ ആടിന് വളരെ തീറ്റയോട് താല്പര്യമില്ലാതെ നിൽക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ഈ വെറ്റില കൊണ്ടുള്ള ഈ കൂട്ട്. പറമ്പുകളിലൊക്കെ മെയ്യുന്ന ആടുകളാണെങ്കിൽ ഇപ്പോൾ ഈ ആഞ്ഞിലിച്ചക്ക അല്ലെങ്കിൽ അയിനിച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ധാരാളം കായ്കൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഒക്കെ പൊഴിഞ്ഞു കിടപ്പുണ്ടാവും. അതുപോലെ ഇതിൻ്റെ കുരു ധാരാളമായിട്ട് പറമ്പുകളിൽ കാണാറുണ്ട്. പിന്നെ ചക്കയുടെ സീസണാണ്, ചക്ക പഴുത്ത് താഴെ വീഴും, അതിൻ്റെ കുരുക്കൾ കാണും, അതിൻ്റെ തൊണ്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആടുകൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആടുകൾക്ക് പിന്നെ തീറ്റ മടുപ്പ് വരും, അതായത് പിന്നെ ആ ആടിൻ്റെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ലാത്തതുകൊണ്ട് ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ സാധനത്തോട് മടുപ്പ് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും നമുക്ക് ഈ വെറ്റില കൂട്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഈ ആഞ്ഞിലിച്ചക്ക കൂടുതലായിട്ട് കഴിച്ചിട്ട് 2-3 ദിവസത്തേക്ക് ആടിൻ്റെ തീറ്റയോട് താല്പര്യമില്ല എന്ന സമയത്ത് ഞാൻ ഈ വെറ്റില കൂട്ട് 1-2 ദിവസം അടുപ്പിച്ച് ചെയ്യുകയും അത് കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലിയർ ആവുകയും ആടിന് ഭക്ഷണത്തോടുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുകയും വെള്ളം കുടിക്കാനുള്ള താല്പര്യമൊക്കെ കൂടുകയൊക്കെ ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം അത് ഉരുളയാക്കിയിട്ട് ആടിന് കൊടുക്കുക. ഇനി അങ്ങനെ കഴിക്കില്ലാത്ത ആടുകളാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം ഒരു സിറിഞ്ചിലാക്കിയോ അല്ലെങ്കിൽ കഴുത്തിന് നീളം കൂടിയ കുപ്പിയിലാക്കിയോ ആടിനെ കുടിപ്പിക്കുക. ആടിന് ഈ കുപ്പിയിലാക്കി മരുന്ന് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിറിഞ്ചിൽ മരുന്ന് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കൃത്യമായിട്ടും ആടിൻ്റെ നാവ് നല്ലപോലെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ തരിപ്പി പോവുക, അങ്ങനെ കാണും ആടുകൾക്ക്. പിന്നെ അത് നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ആടിന് മരുന്ന് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഈ ഒരു രീതി ഒരു 3 ദിവസം ചെയ്യുവാണെങ്കിൽ ആടിൻ്റെ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. വയറ് വേദന, കമ്പനം, അതുപോലെ ദഹന പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആവും. അതുപോലെ ചാണകം പോലെ ഇടുന്ന ഒരു രീതിയാണെങ്കിൽ അത് കാഷ്ടമൊക്കെ മണിമണി പോലെ ഇടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അറിവാണിത്. ആടുകളിൽ വയറിളക്കം ഉണ്ടാകുന്ന സമയത്ത്, അത് കുട്ടികളിലാണെങ്കിലും വലിയ ആടുകളിലാണെങ്കിലും, വയറിളക്കം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ഈ ഒരു കടുകിൻ്റെ പ്രയോഗം കൂടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു വലിയ ആടാണെങ്കിൽ 4 സ്പൂൺ കടുക് ഒരു ഓട്ടുചട്ടിയിലിട്ട് വറക്കുക. വറുത്തതിന് ശേഷം അതിനെ 1-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അതിൽ 1.5 ഗ്ലാസ്സാക്കി വറ്റിക്കുക. അതിനുശേഷം അതിൽ നിന്നും വലിയ ആടുകൾക്കൊക്കെ ആണെങ്കിൽ 10 മില്ലി വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 5 മില്ലി വെച്ച് രാവിലെയും വൈകുന്നേരവും. ആ ഒരു രീതിയിൽ ഈ കടുക് തിളപ്പിച്ച് ഉള്ള വെള്ളം കൊടുക്കുന്നതും ആടുകളിലെ വയറിളക്കം നിൽക്കാനായിട്ട് വളരെ സഹായം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചുമയ്ക്കും അതുപോലെ ആടിൻ്റെ വയർ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്കും വയറിളക്കത്തിനും ഉള്ള 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരാവശ്യം വരുന്ന സമയം ഇതൊക്കെ ചെയ്തു നോക്കാം. ആട് വളർത്തൽ എന്ന് പറയുന്നത് ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അത് അവരിലേക്ക് ഉപകാരമായിട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. ഇനിയും ഇതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ആട് വളർത്തൽ സംബന്ധമായിട്ടുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.